വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ സ്വമേധയാ സ്വീകരിച്ച ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. ജസ്റ്റിസുമാരായ ഡോക്ടർ എ കെ ജയശങ്കരൻ നമ്പ്യാർ, വി എം ശ്യാംകുമാർ എന്നിവർ ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുക. ഉരുൾപൊട്ടൽ അടക്കമുള്ള പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകാതിരിക്കാൻ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്ന് സർക്കാർ ഹൈക്കോടതിയെ അറിയിക്കണമെന്നാണ് നിർദ്ദേശം. നവമി ദിനേശ് ചേരുന്നു വിവരങ്ങളുമായി. നവമി, വയനാട് ഉരുൾപൊട്ടൽ ദുരന്തം ഒരു നാടിന്റെ മുഴുവൻ വേദനയാണ്, ഒരു നാടിനെ മുഴുവൻ കണ്ണീരിലാക്കിയൊരു ദുരന്തമായിരുന്നു. ആ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ സ്വമേധയാ ഹർജി സ്വീകരിച്ചിരിക്കുകയാണ് ഹൈക്കോടതി. ആ ഹർജി ഇന്ന് പരിഗണിക്കുന്നു മനസ്സിലാക്കുന്നു. എന്തൊക്കെയാണ് പ്രധാനമായും ഹർജിയിൽ പരിഗണിക്കുക, വിവരങ്ങൾ. ഭവ്യ, വെരി ഗുഡ് മോർണിംഗ്. നമുക്കറിയാം ഈ വയനാട്ടിലുണ്ടായ വലിയൊരു ദുരന്തം, അതിന്റെ വേദനയിലും ഞെട്ടലിലുമാണ് ഇപ്പോഴും കേരളം. എന്തായാലും സ്വമേധയാ ആണ് ഹൈക്കോടതി ഈ വിഷയത്തിൽ ഇന്നലെ കേസ് എടുത്തിരിക്കുന്നത്. ഇത് പത്രങ്ങളിൽ വന്ന വാർത്തയും മറ്റൊക്കെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു കേസ് എടുക്കാൻ ഹൈക്കോടതിയെ പ്രേരിപ്പിച്ചത്. എന്തായാലും ഇത്തരത്തിൽ നമുക്കറിയാം ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് അടക്കം വലിയ രീതിയിൽ ചർച്ചയാകുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇനിയും ഇത്തരത്തിലൊരു ദുരന്തം ഉണ്ടാകാതിരിക്കാൻ നമ്മൾ എന്തൊക്കെ നടപടികൾ സ്വീകരിക്കണം, അല്ലെങ്കിൽ സർക്കാർ ഏതെങ്കിലുമൊക്കെ വിധത്തിൽ ഈ നിയമവ്യവസ്ഥയൊക്കെ മാറ്റി എഴുതി ഈ ജീവനുകൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഏതൊക്കെ നടപടികൾ സ്വീകരിക്കണം എന്ന് അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഹൈക്കോടതി ഇത് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഹർജി ഇന്ന് വീണ്ടും പരിഗണിക്കും. ഏതൊക്കെ വിധത്തിൽ ഒരു മാറ്റം വരുത്താം, അല്ലെങ്കിൽ ഇനിയും ഇത്തരത്തിൽ ദുരന്തം ഒഴിവാക്കാൻ എന്തൊക്കെ നടപടികൾ നമുക്ക് സ്വീകരിക്കാം. ഒറ്റക്കെട്ടായി തന്നെ കേരളം നമ്മൾ ഈ ഒരു വലിയ ദുരന്തത്തെ അതിജീവിച്ചിട്ടുണ്ട്. ഇനിയും ഇതൊരു സംഭവം ഉണ്ടാകാതിരിക്കാൻ ഏതൊക്കെ നടപടികൾ നമ്മളെക്കൊണ്ട് സ്വീകരിക്കാനാകുമെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഹൈക്കോടതി ഇന്ന് സർക്കാരിനോട് വിശദീകരണം തേടിയിരിക്കുന്നത്. എന്തായാലും ഇന്ന് ഹർജി വീണ്ടും പരിഗണിക്കുമ്പോൾ അത് ഏറെ നിർണായകമാണ്. വേണ്ട രീതിയിൽ ഏതെങ്കിലും വിധത്തിലുള്ള മാറ്റം വരുത്തണമെങ്കിൽ ആ നിയമത്തിൽ ആ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടുള്ള ഒരു തീരുമാനം, അല്ലെങ്കിൽ ഒരു നടപടികളിലേക്ക് പോകാൻ തന്നെയാണ് ഹൈക്കോടതിയും തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും ഇന്നലെ ഈ ഒരു ഹർജി പരിഗണിക്കുമ്പോൾ ഹൈക്കോടതി പ്രധാനമായും പറഞ്ഞത് ഖനനം, പ്രളയം ഉൾപ്പെടെയുള്ളവ നിയന്ത്രിക്കാൻ ഏതെല്ലാം കാര്യം ചെയ്യാനാകുമെന്ന കാര്യത്തിലും അഡ്വക്കേറ്റ് ജനറൽ വിശദീകരണം നൽകണം. പരിസ്ഥിതി ലോല മേഖലകളിലെ സുസ്ഥിര വികസന പദ്ധതികളിൽ പുനർചിന്തനം അനിവാര്യമായ ഘട്ടമാണിത്. ആവശ്യമെങ്കിൽ സർക്കാർ നിലവിലുള്ള നിയമങ്ങളിൽ ഭേദഗതി വരുത്തണമെന്നും ഡിവിഷൻ ബെഞ്ച് ഇന്നലെ നിർദ്ദേശിച്ചിരുന്നു. എന്തായാലും ഹർജി ഇന്ന് വീണ്ടും പരിഗണിക്കും. ഉരുൾപൊട്ടൽ അടക്കമുള്ള പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാവാതിരിക്കാൻ എന്തെല്ലാം കാര്യങ്ങൾ പ്രധാനമായും ചെയ്യാൻ കഴിയുമെന്നായിരിക്കും സർക്കാർ ഇന്ന് ഹൈക്കോടതി അറിയിക്കാൻ പോകുന്നതല്ലേ? എപ്പോഴത്തേക്കായിരിക്കും ഈ ഒരു ഹർജി പരിഗണിക്കുക നവമി? ഭവ്യ, രാവിലെ തന്നെ ഈ ഹർജി പരിഗണിക്കും. കോടതി പ്രവർത്തനം ആരംഭിച്ചതിന് ശേഷം തന്നെ ആദ്യമായോ അല്ലെങ്കിൽ രണ്ടാമതായോ ഈ ഹർജി പരിഗണിക്കുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ ഇനി ലഭ്യമാകുന്നതേ ഉള്ളൂ. എന്തായാലും ഹർജി ഇന്ന് തന്നെ പരിഗണിക്കുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇന്നലെ ഹർജി പരിഗണിച്ചു. ഉരുൾപൊട്ടൽ മാത്രമല്ല, ഇത്തരത്തിൽ നമുക്കറിയാം മറ്റ് പ്രകൃതി ദുരന്തങ്ങൾ, പ്രളയമായിക്കോട്ടെ അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള മഴക്കെടുതികളായിക്കോട്ടെ, ഉരുൾപൊട്ടൽ ആയിക്കോട്ടെ, ഇതെല്ലാം ഇന്ന് ഹർജി പരിഗണിക്കുന്നുണ്ട്. ഇതെല്ലാം ഇതിനൊക്കെ ഒരു ശാശ്വത പരിഹാരം എന്നോണം നമുക്ക് എന്താണ് ചെയ്യാൻ കഴിയുക എന്നാണ് ഹൈക്കോടതി സ്വീകരിക്കുന്ന ഹൈക്കോടതി ഇന്ന് വിശദമായി പഠിക്കുക. അതിനുശേഷമായിരിക്കും ഒരു നിർദ്ദേശം നൽകാനും സാധ്യത. ഭവ്യ, തീർച്ചയായും വളരെ വ്യക്തമാണ്. നോമി ദിനേശാണ് വിവരങ്ങൾ പങ്കുവച്ചത്.